ധർമ്മസ്വധർമ്മസ്വേ അവതാരവരിഷ രാമകൃഷ്ണ ലജ്ജപടാവൃതേ നിത്യം ശാര ജാനകെ പാപിജ്ഞാന സദാ രക്ഷമയോസ്തു നമ ശ്രീയതിരാജയ വിവേകാനന്ദസൂരൈ സച്ചിത്സുഖസ്വരുപാ സ്വാമി താപഹരിണേ നമ്മൾ കഴിഞ്ഞ ദിവസം ഗോപാത്മ ഭഗവാനുമായിട്ട് ഉണ്ടായ ആ സമ്പർക്കം അതായത് കൂടുതലും ഭഗവാൻ ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ട് കൊടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നതും അപ്പോൾ ഗോപാത്മ ആകെ വല്ലാതാവുന്നതുമാണ് കാര്യം ഒരു വിധവയായ എന്നോട് ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അതുമാത്രമാണ് ഭഗവാൻ ഗോപാൽമായോട് പറയുന്നത് മറ്റൊന്നും സംസാരിക്കുന്നില്ല ഗോപാൽമായസാരിക്കുമ്പോൾ വേറൊന്നും സംസാരിക്കുന്നില്ല ഭക്ഷണകാര്യം മാത്രമാണ് സംസാരിക്കുന്നത് അതാണ് ഗോപാൽമായക്കൊരു വലിയ വിഷമം അതുകൊണ്ട് ഇനി ഞാൻ ദക്ഷിണേശ്വരത്തേക്ക് വരുന്നില്ല എന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിലെത്തിയപ്പോൾ കാളിക്ഷേത്രത്തിൻ്റെ വെളിയിലേക്കുള്ള ആ ഗേറ്റിനുടെ എത്തിയപ്പോൾ ഏതോ ഒരു ശക്തി തന്നെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന പോലെ ഭ ഗോ ഗോപാൽമയ്ക്ക് തോന്നുകയാണ് ആ അതായത് മനസ്സിനെ പിന്നാക്കം പിടിച്ചു വലിക്കുന്നു അങ്ങനെ ആ ഒരു വിധം മനസ്സിനെ കീഴടക്കിക്കൊണ്ടാണന്ന് ഗോപാൽമ കാ കമാർഹട്ടിയിലെ തൻ്റെ താമസസ്ഥലത്തേക്ക് പോകുന്നത് എന്നാൽ നേരത്തെ ഇനി ഞാൻ ഈ ദക്ഷിണാശ്വരത്തേക്ക് വരികേയില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ദക്ഷിണാശ്വരത്തേക്ക് വന്നത് ഭഗവാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞ പോലെ കുറച്ച് കറികളൊക്കെ ഒരു കറിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് ഗോപാൽമ വരുന്നത് അപ്പോൾ ഭഗവാൻ ആ കറി കൊണ്ടുവന്നപ്പോൾ തന്നെ ഭഗവാൻ ചോദിക്കുകയാണ് അതായത് ഗോപാൽമായയുടെ ഒരു സങ്കോചവും ഒക്കെ കണ്ടിട്ടായിരിക്കും എന്തിനാണ് ഇത്ര സങ്കോചം ഇത് ശുദ്ധമായ തേൻ പോലെ സ്വാദിഷ്ടമല്ലേ ഈ കൊണ്ടുവരുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഈ കറികൾ വളരെ തേൻ പോലെ സ്വാദിഷ്ടമാണ് എന്ന് ഭഗവാൻ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം ഗോപാൽമാക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഭഗവാന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണമാണോ താൻ തയ്യാറാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു സങ്കോചം ഗോപാൽമാക്കുണ്ട് കാരണം കൽക്കട്ടയിലെ മറ്റ് സമ്പന്നരായ ഡിവോട്ടീസ് വരുമ്പോൾ അവർ കൊണ്ട് കൊടുക്കുന്ന പോലുള്ള വിശിഷ്ടമായ ഭൗജ്യങ്ങളൊന്നും ഗോപാൽമയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ഗോപാൽമ വാങ്ങി വെക്കുന്ന സാധനങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചതാണ് വളരെ ചുരുങ്ങിയ കുറച്ച് അടുക്കളയിലേക്ക് ആവശ്യമായത് മാത്രമേ വാങ്ങി വെക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ആ ഉണ്ടാക്കുന്ന വളരെ സാധാരണ സാധാരണയിൽ സാധാരണമായ ഭക്ഷണം ഭഗവാന് നിവേദിക്കാൻ അല്ലെങ്കിൽ ഭഗവാന് കൊടുക്കാനായിട്ട് എങ്ങനെ മനസ്സ് ഒരു സങ്കോചം ഇത് ഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത് ഗോപാൽമ കൊണ്ടുവരുന്ന ഏതൊന്നാവട്ടെ അത് തേൻ പോലെ മധുരമാണ് എനിക്ക് എന്ന് ആ അതിനെ പ്രകീർത്തിക്കുകയാണ് ഭഗവാൻ അപ്പോൾ ഗോപാൽമ വിചാരിക്കുകയാണ് ഭഗവാൻ ഈ ആവശ്യത്തിലുപരി തന്നെ ഇങ്ങനെ തൻ്റെ ഈ കൊണ്ടുവരുന്ന അതിനെയോ തന്നെയോ ഒക്കെ ഇങ്ങനെ പുകഴ്ത്തുന്നത് താനൊരു സാധുവായതുകൊണ്ടല്ലേ താനൊരു ദരിദ്രയായ സ്ത്രീ ആയതുകൊണ്ടല്ലേ ഗോ ഭഗവാൻ ഇങ്ങനെ തന്നെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇത് പറയുന്നത് സത്യത്തിൽ ഇത് യാഥാർഥ്യമാണോ അപ്പോൾ പിന്നീട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭഗവാൻ വേണ്ടി തയ്യാറാക്കുന്ന ഭക്ഷണവുമായിട്ടാണ് പിന്നീടുള്ള സന്ദർഭങ്ങളിലെല്ലാം അതായത് പിന്നീട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാനിനി വരില്ല എന്ന് തീരുമാനിച്ച പോലെ ഇരുന്ന ആ സന്ദർഭം കഴിഞ്ഞ് പിന്നെയും രണ്ട് മൂന്ന് മാസം തുടർച്ചയായി ഗോപാൽമ ദക്ഷിണേശ്വരത്ത് ഭഗവാൻ്റെ അടുത്ത് വരുന്നതെല്ലാം കയ്യിൽ എന്തെങ്കിലും കറികൾ കരുതിക്കൊണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഗോപാൽമ എന്നുള്ള നാമത്തിലല്ല ഈ സന്ദർഭത്തിലൊന്നും അറിയപ്പെടുന്നത് അത് നമ്മളിപ്പോൾ സൗകര്യത്തിന് ഗോപാൽമ എന്ന് പറയുന്നെങ്കിലും ഈ സന്ദർഭങ്ങളിലെല്ലാം ഗോപാൽമ എന്നുള്ള പേരിലല്ല അഘോരമണി എന്നുള്ള പേരിൽ തന്നെയാണ് അവരറിയപ്പെടുന്നത് ഗോപാൽമ എന്നുള്ള പേര് അവരിൽ അവർക്ക് ഒരു പേരിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അവർ ഗോപാൽമ എന്നുള്ള പേരിലേക്ക് എത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ പുലർച്ചെ രണ്ട് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിയോടെ നാമജപം ആരംഭിക്കും ഈ ഗോപാൽമ ജപത്തിന് അവസാനം പൂക്കളർപ്പിക്കും അതേപോലെ നിവേദ്യം സമർപ്പിക്കും ഇതെല്ലാം ചെയ്തിട്ട് ഇഷ്ടദേവനായ അപ്പോൾ ഗോപാൽമായയുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്ന ഒരു ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണ വിഗ്രഹമാണ് അവിടെ മുറി അവിടെ ഗോപാൽമ താമസിക്കുന്ന സ്ഥലത്ത് ആ ക്ഷേത്രത്തിലുമൊക്കെ ഗോപാൽമ പൂജിക്കുന്നത് ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തെയാണ് അപ്പോൾ ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലാണ് തൻ്റെ ഈ പൂക്കളും നിവേദ്യങ്ങളും എല്ലാം അതിരാവിലെ എഴുന്നേറ്റ് ധ്യാനമൊക്കെ നടത്തി ഗോപാൽമ സമർപ്പിക്കുന്നത് പക്ഷേ ഒരു ദിവസം ഗോപാൽമ ഇങ്ങനെ ആ വിഗ്രഹത്തിന് മുമ്പിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ നിവേദ്യം ഈ പൂക്കൾ അർപ്പിക്കുമ്പോൾ കാണുന്നത് ആ വിഗ്രഹത്തിന് തൊട്ടടുത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഇരിക്കുന്നു സജീവമായിട്ട് കമാർഹാട്ടിയിൽ ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ ഗോപാൽമ പൂജിക്കുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ തൊട്ടടുത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ ചമ്പരം പടിഞ്ഞിരിക്കുകയാണ് ഗോപാൽമ അത്ഭുതപ്പെട്ടു കാര്യം സജീവമായിട്ട് ഗോപാൽമ തോന്നലല്ല ഗോപാൽമ കാണുന്നത് തന്നെയാണ് അപ്പോൾ ഗോപാൽമ സംശയിച്ചു സ്വാഭാവികം ഇദ്ദേഹം എങ്ങനെ ഇവിടെ എത്തി എന്ന് ഒരു സംശയം ഉണ്ടായി എന്നിട്ട് ധൈര്യം സംഭരിച്ചിട്ട് ഗോപാൽമ ശ്രീരാമകൃഷ്ണദേവൻ്റെ വലത് കരം കയറി പിടിച്ചു കാര്യം ഇത് യഥാർത്ഥമാണോ സ്വപ്നമാണോ എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗോപാൽമ ശ്രീരാമകൃഷ്ണദേവൻ്റെ വലത് കരം കയറി പിടിച്ചു പെട്ടെന്നൊരു പുഞ്ചിരിയോടെ ആ രൂപം മറയുകയും പകരം ഗോപാലൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ശ്രീരാമക്ഷേത്രൻ്റെ രൂപം പെട്ടെന്ന് മറിഞ്ഞു ആ സ്ഥാനത്തേക്ക് ഗോപാലൻ ശ്രീകൃഷ്ണൻ്റെ രൂപം അവിടെ തെളിഞ്ഞു വരികയും ചെയ്തു അത് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപത്തിലാണ് ശ്രീകൃഷ്ണൻ അവിടെ ആ ഗോപാൽമയുടെ മുമ്പിലെത്തിയത് വളരെ ലൈവായിട്ട് കാണുകയാണ് ശ്രീ ഗോപാൽമ സമയം ഇത് തോന്നലുകളോ സ്വപ്നോ ഒന്നുമല്ല ആ സ്ഥാനത്ത് ശ്രീരാമകൃഷ്ണദേവൻ ഇരുന്ന സ്ഥാനത്ത് പത്ത് വയസ്സുള്ളൊരു കുട്ടിയിരിക്കുന്നു അത് ശ്രീകൃഷ്ണൻ നേരിട്ട് ആ പ്രായത്തിൻ്റെ ആ ഒരു പത്ത് വയസ്സുകാരൻ്റെ രൂപത്തിൽ ഗോപാലന്മാരുടെ മുമ്പിൽ ഇരിക്കുകയാണ് എന്നിട്ട് കൈ നീട്ടിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു അമ്മേ വിശക്കുന്നു എനിക്ക് വെണ്ണ തരൂ അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ ആ പത്ത് വയസ്സുകാരൻ ഗോപാലൻ ഗോപാൽമായുടെ നേരെ കൈനീട്ടുകയാണ് അമ്മേ എനിക്ക് വിശക്കുന്നു വെണ്ണ തരൂ എന്ന് പറയുകയാണ് മോനെ ഞാനൊരു പാവം വിധവയല്ലേ അപ്പോൾ ഇത് ഈ കൈനീട്ടിയപ്പോൾ ഗോപാൽമ പറഞ്ഞു ഞാനൊരു പാവം വിധയല്ലേ വിധവയല്ലേ എൻ്റെ കയ്യിൽ എവിടുന്നാണ് ഈ വെണ്ണയും മറ്റും വളരെ കയ്യിലാകെ ഉള്ളത് അല്പം ചോ അരിയും ഡാലും ഒക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റ് വിഭ വിശിഷ്ടമായ ഒരു വിഭവങ്ങളും അവിടെ ഗോപാൽമായുടെ കയ്യിലില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ വെണ്ണയൊക്കെ തയ്യാറാക്കുന്നത് ഞാനൊരു വിധവയല്ലേ ഞാൻ വളരെ ഒരു സാധുവായ സ്ത്രീയല്ലേ എന്ന് ഗോപാൽ മ ഗോപാലനോട് പറയുകയാണ് അപ്പോൾ ഗോപാലൻ വളരെ കർശനമായിട്ട് വാശിയോടുകൂടി പറഞ്ഞു കുട്ടികളുടെ ആ വാശി ആ ഒരു പത്ത് വയസ്സുകാരുടെ വാശിയും ഒക്കെയാണെന്ന് മനസ്സിൽ കാണാം അത് പറ്റില്ല എനിക്കെന്തെങ്കിലും തിന്നാൻ തന്നെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ കുട്ടി വാശി പിടിക്കാൻ തുടങ്ങി അപ്പോൾ ഉടൻ തന്നെ ഗോപാൽമ തേങ്ങയും ശർക്കരയും ചേർത്ത് ഒരു കുഴച്ച് ഒരു ഉണ്ടാക്കി നമുക്കറിയാം നമ്മൾ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടും തേങ്ങയും ശർക്കരയൊക്കെ കൂടെ ചേർത്ത് ഉരുട്ടി കിട്ടുന്ന ആ മനോഹരമായ നല്ല സ്വാദിഷ്ടമായ ആ ഒരു പൂജ്യം ആ ഉരുള ഉടൻ ഗോപാൽമ തേങ്ങയും ശർക്കരയും ഉരുട്ടിയിട്ട് ആ ഒരു ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ മോശം സാധനമേ തരാൻ എൻ്റെ കയ്യിലുള്ളൂ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഈ മോശപ്പെട്ട ഒരു ഈ ശർക്കര ഉണ്ട മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നോട് തിരിച്ച് ഒന്നും തോന്നരുത് എന്ന് ആ കുട്ടിയോട് ഗോപാലമ പറയുകയാണ് പിന്നീടുള്ള എല്ലാ ദിവസവും ജപത്തിനിരിക്കുമ്പോൾ ഗോപാലൻ വരും ആ കുട്ടി വരും നമ്മൾ കുറുകൂരമ്മയുടെ ആ സാഹചര്യം ഓർത്താൽ മതി അപ്പം നമുക്ക് കൂടുതൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും തുടർന്ന് എല്ലാ ദിവസവും ജപത്തിനിരിക്കുമ്പോഴേക്കും ഗോപാലൻ അവിടെ ഓടി വരും എവിടുന്നാണെന്നറിയില്ല ഓടി വന്ന് മടി കയറി അങ്ങ് ഇരിക്കും എന്നിട്ട് ഈ രുദ്രാക്ഷമാല ഗോപാൽമാ ജപിക്കുന്ന രുദ്രാക്ഷമാല തട്ടിപ്പറിക്കും എന്നിട്ട് അതെടുത്ത് ദൂരെ എറിയും അതെടുത്ത് ദൂരെ എറിയും അത് കഴിഞ്ഞ് ഈ കുട്ടി ചാടിക്കയറി ഗോപാൽമായയുടെ തോളത്ത് കയറിയിട്ട് രണ്ട് കാലും കഴുത്തി കഴുത്തിക്കൂടെ താഴോട്ടിട്ടിട്ട് ആ തോളത്ത് കയറി ചാടി കയറി ഇരിക്കും പിന്നെ അവിടുന്ന് ചാടി ആ മുറിക്കു ചുറ്റും കിടന്ന് ഇങ്ങനെ ഓടും ഗോപാൽമായയുടെ ആ മുറിയുണ്ട് ആ മുറിക്കു ചുറ്റും കിടന്ന് ഓടാൻ തുടങ്ങും ദക്ഷിണേശ്വരത്തേക്ക് പോകുമ്പോഴോ ദക്ഷിണേശ്വരത്തേക്ക് പോകുമ്പോൾ ഈ കുട്ടിയും കൂടെ വരുന്നുണ്ട് ഈ കുട്ടി കൂടെ ഗോപാൽമാരുടെ കൂടെ ഈ കുട്ടിയുമുണ്ട് അങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഗോപാൽമാരുടെ തോളത്ത് കയറി ഇരിക്കുകയാണ് ആ കുട്ടി അങ്ങനെ തോളത്തിരുന്നു കൊണ്ടാണ് ആ ഗോപാലൻ ഗോപാൽമായോടൊപ്പം ദക്ഷിണേശ്വരത്തേക്ക് പോകുന്നത് അപ്പം ഗോപാലൻ്റെ ആ താമ അത് വർണ്ണിക്കുന്നുണ്ട് ഗോപാലൻ്റെ താമരയിതൽ പോലെയുള്ള ആ കുഞ്ഞു പാദം താമര ഇതളിന് സമാനമായ കുഞ്ഞു പാദങ്ങൾ ഈ കഴുത്തിലൂടെ രണ്ട് വശത്തൂടെ ആ കഴുത്തിലൂടെ ഇട്ട കാലിൽ രണ്ട് പാദങ്ങളും ഇങ്ങനെ ഗോപാൽമായയുടെ മാറത്ത് ഇങ്ങനെ പതിഞ്ഞ് തൂങ്ങിക്കിടക്കും ആ കാലിങ്ങനെ നടക്കുമ്പോൾ ഗോപാൽമ നടക്കുമ്പം ആ കാലിങ്ങനെ ആടിക്കൊണ്ടിരിക്കും അപ്പോൾ ഗോപാൽമായ്ക്ക് കാണാം ഗോപാലൻ കഴുത്തിനാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഗോപാലിനെ കാണില്ല കാണാൻ വയ്യ പക്ഷേ ഗോപാലൻ്റെ ആ രണ്ട് താമര ഇതളുകൾക്ക് സമാനമായ ആ രണ്ട് പാദങ്ങൾ രണ്ട് വശത്തേക്കും തൻ്റെ മാറിലേക്ക് ഇങ്ങനെ വീണ് കിടന്നാൽ കാലിങ്ങനെ ഇട്ട് ആട്ടിക്കൊണ്ട് ഗോപാലൻ ഉണ്ണികൃഷ്ണൻ ഗോപാൽമാരുടെ തോളത്തിരുന്നു കൊണ്ടാണ് രണ്ടു പേരും കൂടെ ദക്ഷിണേശ്വരത്തേക്ക് യാത്ര പോകുന്ന ഒരു രംഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇത്ര മനോഹരമായ ഒരു ആ യാത്രയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭഗവാൻ ഇത്രയും സാക്ഷാത്കരിക്കുകയാണ് ആ സാധുവായ ആ സ്ത്രീയെ അപ്പം ഇങ്ങനെ ഗോപാൽമ ദക്ഷിണേശ്വരത്ത് വരുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ഭക്ത ഇവരുടെ വരവും ഭഗവാനുമായുള്ള കുട്ടി കൂടിക്കാഴ്ചയും വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഈ അവിടെ ഈ ഗോപാൽമ ഈ കുഞ്ഞിനെ കഴുത്തിൽ വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ കഴുത്തിൽ വെച്ചുകൊണ്ട് അവിടെ വരുമ്പം ഈ ഒരു ഭക്ത അവിടെ ദക്ഷിണേശ്വരത്ത് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവർ ഈ കാഴ്ച കാണുന്നുണ്ട് പക്ഷേ അവർ ഗോപാലനെ കാണുന്നില്ല ഗോപാൽമ വരുന്നതേ അവർ കാണുന്നുള്ളൂ അപ്പോൾ അവർ അതിനെക്കുറിച്ച് പിന്നീട് വിവരിച്ചത് ഒരു രാവിലെ മണിയായി കാണും അപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നാമജപം എല്ലാം കഴിഞ്ഞ് അപ്പോഴേ പുറപ്പെടുകയാണ് ഗോപാൽമ കമാർഹാട്ടിയിൽ നിന്ന് ദക്ഷിണേശ്വരത്തേക്ക് അപ്പോൾ ഏഴുമണിയാവുമ്പോഴേക്കും നേരം ഒരുവിധം വെളുത്ത് ഏഴുമണിയാവുമ്പോഴേക്കും ഗോപാൽമ ദക്ഷിണേശ്വരത്തെത്തും അപ്പോൾ പുറത്ത് ഈ മണിയായപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് മണിയായപ്പോൾ ആരോ പുറത്ത് നിന്ന് ഗോപാല ഗോപാല എന്ന് ഉറച്ച് വിളിച്ചുകൊണ്ട് വരുന്ന പോലെ ഒരു ശബ്ദം കേട്ടു അപ്പോൾ ഈ ഭക്ത നേരെ ഇറങ്ങി ആ ദക്ഷിണേശ്വരത്ത് ഭഗവാൻ്റെ ആ മുറിയുടെ മുന്നിലുള്ള ആ വാതിക്ക വന്ന് ആ വരാന്തയിൽ വന്ന് നോക്കുമ്പോൾ ദൂരെ നിന്ന് ഗോപാൽമ ഓടി വരികയാണ് ഗോപാല എന്ന് വിളിച്ചുകൊണ്ടാണ് ഓടി വരുന്നത് അപ്പോൾ അവർ വന്ന വഴി ഭഗവാൻ്റെ മുറിയിലേക്ക് വേഗം അങ്ങ് കടന്ന് കയറി എന്നിട്ട് ഒരു തരം ഉന്മാദ അവസ്ഥയിലാണപ്പോൾ മുടിയെല്ലാം പാറിപ്പറക്കുന്നുണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് വല്ലാത്ത ഒരു തരം നോട്ടം അവർ ഒരു വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത് ഉടുത്തിരുന്ന ഉടുത്തിരുന്നൊരു വസ്ത്രത്തിൻ്റെ ഒരറ്റം ഇങ്ങനെ നിലത്തിങ്ങനെ ഇഴയുകയാണ് ഈ വരുന്ന വഴിയിൽ വസ്ത്രത്തിൻ്റെ ഒരറ്റം ഇങ്ങനെ ഇഴഞ്ഞ ഊരി പോയ പോലെ അതിങ്ങനെ ഇഴഞ്ഞു ഈ തോളത്തേക്ക് ഇട്ട ഭാഗം താഴോട്ട് വീണിട്ട് അതിങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടൊന്നും അവർ കാണുന്നില്ല അവരൊന്നിനെ പറ്റിയും അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവരുടെ അവരുടെ ആ വരവ് കാണുമ്പോൾ മനസ്സിലായി ഇതാ ഭക്ത വിവരിക്കുന്നതാണ് ആ കാഴ്ച ഭക്ത ഗോപാലിനെ കാണുന്നില്ല അമ്മയെ മാത്രമേ കാണുന്നുള്ളൂ ശ്രീരാമകൃഷ്ണദേവൻ ഈ സമയം തൻ്റെ മുറിയിൽ ആ കൊച്ചു കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗോപാൽമ അടുത്ത് വന്നിരിക്കും എന്നിട്ട് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഗോപാൽമ അടുത്ത് വന്നിരുന്ന് ത ഇങ്ങനെ തൊട്ടടുത്ത് ഇപ്പുറത്ത് വന്ന് താഴെ ഇരുന്നപ്പോൾ ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണോ പെരുമാറുന്നത് ഇത് ഭക്ത കണ്ട കാഴ്ചയാണ് ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെയാണോ അമ്മയെ കാണുമ്പോൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ശ്രീരാമകൃഷ്ണദേവൻ ഓടി അവരുടെ മടിയിൽ കയറിയിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ ഒരേ ഒരു സ്ത്രീയെ തൊട്ടിട്ടുള്ളു അത് ഗോപാൽമായാണ് ആ അമ്മയുടെ മടിയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ ഓടിച്ചെന്നങ്ങിയിരിക്കുകയാണ് എന്നിട്ട് മടിയിലിരുന്നിട്ട് ഇരിക്കുന്ന എന്തിനാണ് എന്താണ് കഴിക്കാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ടാണ് മടിയിൽ കഴിക്കാൻ എന്തെങ്കിലും ഉടനെ കൊടുക്കണം ഭഗവാൻ കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ സ്വഭാവത്തിലാണ് അപ്പോൾ ഇരിക്കുന്നത് ഇവർ തമ്മിൽ ഉണ്ണികൃഷ്ണനും യശോധയും എന്ന പോലെ അമ്മയും കുഞ്ഞു എന്ന പോലെ ഇവരാ ഇവരുടെ എല്ലാം മറന്ന് ഈ ചുറ്റുപാടുകളെല്ലാം മറന്നിട്ടാണ് ഇവരിയ്ക്കുന്നത് എന്നിട്ട് ഭഗവാൻ മടിയിലിരുന്നു കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗോപാൽമ കൊണ്ടുവന്ന മധുരം വെണ്ണയൊക്കെ അപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഗോപാൽമ നേരത്തെ പറഞ്ഞ പോലെ ഗോപാലൻ നേരിട്ട് ചോദിച്ചപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഈ വെണ്ണയൊക്കെ കടഞ്ഞെടുത്ത് കരുതുന്നുണ്ട് ഗോപാലന് കൊടുക്കാൻ കുട്ടിക്ക് കൊടുക്കാനായിട്ട് കരുതുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ വെണ്ണയും എടുത്തുകൊണ്ടാണ് ഗോപാൽമ മ മധുരപലഹാരങ്ങളും കുറച്ച് മധുരപലഹാരങ്ങളും വെണ്ണയും ഒക്കെ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കൊണ്ടുവന്നത് മടിയിലിരുത്തി ശ്രീരാമകൃഷ്ണദേവനെ സ്വന്തം മടിയിലിരുത്തി അത് കൊച്ചു കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്ന പോലെ ഗോപാൽമ ഭഗവാനെ ഊട്ടുകയാണ് ഒരു സമാധി അവസ്ഥയിൽ ഒരു സ്ത്രീയെ തൊടുന്നത് ഭഗവാൻ അപ്പോഴേക്കും സമാധി അവസ്ഥയിലൊക്കെ ആവുകയാണ് സമാധി അവസ്ഥയിൽ ഒരു സ്ത്രീയെ തൊടുന്നത് മുൻപാരും കണ്ടിട്ടില്ല ഒരു സ്ത്രീയെ തന്നെ തൊടുന്നത് കണ്ടിട്ടില്ല അതും സമാധി അവസ്ഥയിൽ ഒരു സ്ത്രീയെ തൊടുന്നത് പിന്നെ മുൻപോ പിമ്പോ ആരും കണ്ടിട്ടില്ല ആകെ ഗോപാൽമായും ഭഗവാനും തമ്മിലുള്ള ഈ ഒരു രംഗം മാത്രമാണതിന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഭക്ത പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഈ ഗോപാൽമയുടെ മടിയിലിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഭഗവാൻ തിരിച്ച് എണീറ്റ് ഓടിച്ചെന്ന് കട്ടിലേക്കിരിക്കുന്നു അപ്പോഴേക്കും ഗോപാൽമ ചാടി എഴുന്നേറ്റിട്ട് ആ മുറിയിലെല്ലാം നടന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി ആനന്ദ നൃത്തമാണ് ചെയ്യുന്നത് ഗോപാൽമ അപ്പം ശ്രീകൃഷ്ണൻ അതായത് ഗോപാലൻ കൂടെ കൂടെ ഭഗവാന്റെ ശബി കൂടെ വന്ന ശ്രീകൃഷ്ണനെ ഗോപാൽമാക്ക് കാണാം ഗോപാൽമാക്കി ശ്രീകൃഷ്ണനെ കാണാം അപ്പോൾ കൂടെ വന്ന ശ്രീകൃഷ്ണൻ കൂടെ കൂടെ ഓടി ഈ ഗോപാൽമ മുറിയിൽ നൃത്തം ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഓടുന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗോപാൽമാക്കു ചുറ്റും ഓടുന്നുണ്ട് ഈ ഓടുന്ന ശ ശ്രീകൃഷ്ണൻ കൂടെ കൂടെ കട്ടിലിരിക്കുന്ന ശ്രീകൃഷ്ണ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കും അങ്ങുമ്പോൾ പറയും പിന്നെ കാണുന്നത് ശ്രീരാമകൃഷ്ണദേവനെ മാത്രമാണ് അങ്ങനെ അപ്പോഴേ ഇവരെന്തു ചെയ്യും അവർ ഗോപാല എന്ന് വിളിച്ച് ലാളിക്കും ഇപ്പോൾ ലാളിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവനെയാണ് അന്ന് മുതലാണ് ശ്രീരാമകൃഷ്ണദേവൻ ശ്രീ ഈ ഇവരെ അഘോരമണി ദേവിയെ ഗോപാൽമ ഗ ഗോപാൽമ എന്ന് വിളിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആ തരത്തിലാണ് ആ രംഗം അവിടെ അതിമനോഹരമായ ഭക്തി നിർഭരമായ ഒരു രംഗമാണ് അതിന് വിശേഷിപ്പിക്കുന്നത് ഗോപാൽമായയുടെ അന്ന് മുതൽ ഗോപാൽമ ഗ ഗോപാൽമായയ്ക്ക് ശ്രീരാമകൃഷ്ണദേവൻ എന്ന് പറയുന്ന അവരുടെ ആരാധനാമൂർത്തിയായ ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീകൃഷ്ണനാകട്ടെ അവരെ അവർ സാക്ഷാത്കരിച്ച് സജീവമായി ഒരു കുഞ്ഞിനെപ്പോലെ സ്വന്തം മകനെപ്പോലെ ശ്രീ ശ്രീകൃഷ്ണൻ പത്ത് വയസ്സുകാരനായ ശ്രീകൃഷ്ണൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ട് അവരെവിടെ പോയാലും കൂടെയുണ്ട് ആകെ കാണുന്നത് ദക്ഷിണേശ്വരത്ത് വരുമ്പോൾ ഈ കുട്ടി പെട്ടെന്ന് ഓടി ശ്രീരാമകൃഷ്ണദേവൻ്റെ ശരീരത്തിൽ പ്രവേശിക്കും പിന്നെ കാണാതാവും പിന്നെ കുറേ കഴിയുമ്പോൾ ഓടി നടക്കുന്നത് കാണാം ഇങ്ങനെ മാറിയും തിരിഞ്ഞു ഗോപാലനും ശ്രീരാമകൃഷ്ണദേവനും മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും ഗോപാലന്മാരുടെ മുമ്പിൽ ആ മഹാലീലയാടുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട അപ്പോൾ ദക്ഷിണേശ്വരത്ത് നിന്ന് അന്നേ ദിവസം കമാർഹട്ടിയിലേക്ക് ഗോപാൽമ മടങ്ങിയപ്പോൾ കൈകളിൽ ഉണ്ണിക്കണ്ണനെയും എടുത്തിരുന്നു ഈ കൊണ്ടുവന്ന കുഞ്ഞിനെ കൈയിലെടുത്തോണ്ടാണ് തിരിച്ച് കമാർഹട്ടിയിലേക്ക് പോകുന്നത് അപ്പോൾ കയ്യിൽ ഉണ്ണിക്കണ്ണനുണ്ട് ഗോപാൽമയുടെ അപ്പോൾ ഇവിടെയെല്ലാം സജീവമായ സാന്നിധ്യമാണ് ഭഗവാന്റെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഏതൊരു ഈശ്വരീയ വിഗ്രഹത്തെയാണോ ഇത്രയും കാലം ഗോപാൽമ ആരാധിച്ചിരുന്നത് അതേ രൂപം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഗോപാൽമായയുടെ കൈകളിൽ ഒരു കുട്ടിയായിരിക്കുകയാണ് ഗോപാൽമ ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഭഗവാനെ പൂജിച്ച ആ ആ തരത്തിൽ ഒരു ആരാധനാക്രമം ഗോപാൽമ വളർത്തിയെടുത്തപ്പോൾ ആരെയാണോ അങ്ങനെ പൂജിച്ചത് ആ കുഞ്ഞ് ഇപ്പോൾ ഗോപാൽമായയുടെ കൈകളിൽ ഒരമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് എന്ന പോലെ ആ തരത്തിൽ ആ കുട്ടി ഗോപാൽമായുടെ കൈകളിലേക്കാണ് അങ്ങനെ എടുത്തുകൊണ്ടാണ് ഗോപാൽമ കാ കാമാർഹാട്ടിയിലേക്ക് പോകുന്നത് തിരിച്ച് കാമാർഹാട്ടിയിൽ വന്നപ്പോഴോ കുട്ടി ഓരോന്ന് വേ വേണമെന്ന് പറഞ്ഞ് പിന്നെ കരച്ചിൽ തുടങ്ങും അപ്പോൾ ഭയങ്കര വാശിക്കാരനാണ് ഈ ഗോപാലൻ അപ്പോൾ ഓരോന്ന് പറഞ്ഞ് വാശി കൊണ്ട് കരയാൻ തുടങ്ങി അപ്പോൾ ഈ വാശി പിടിക്കുമ്പം എന്നിട്ട് അവിടെയൊക്കെ ഓടി നടക്കും അപ്പോൾ അവിടെയെല്ലാം ഓടി നടക്കുന്ന എന്നിട്ട് എന്തു ചെയ്യും ഈ ക്ഷീണം കൊണ്ട് ഈ യാത്രയും കഴിഞ്ഞ് ഈ ഓട്ടോം കഴിഞ്ഞ് അപ്പോൾ ഗോപാൽമായ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും ഈ ഓട്ടവും ചാട്ടവും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി കുട്ടികൾക്ക് എന്ത് സംഭവിക്കും കുട്ടികൾക്ക് ക്ഷീണം വരും അങ്ങനെ കുട്ടികൾ കിടക്കാനായിട്ട് കട്ടിലിൽ ചാടിക്കറും അപ്പോൾ ഗോപാൽമ ഒന്ന് ക്ഷീണം തീർക്കുക പറഞ്ഞ് കട്ടിലേക്ക് ചെല്ലുമ്പോൾ അതിനു മുമ്പേ ഗോപാലൻ ചാടി കട്ടിലിൽ കയറി കിടക്കും എന്നിട്ടോ ഗോപാൽമായക്കൊരു തലേണയ ഉണ്ട് ഈ തലേണ വേണമെന്ന് വാശി പിടിക്കും എന്നിട്ട് ആ തലേണ പിടിച്ച് വലിക്കുകയാണ് ഗോപാലൻ അവസാനം ഗോപാൽമ എന്തു ചെയ്യും ഇടത് കൈത്തണ്ട ഗോപാൽമ തൻ്റെ ഇടത് കൈ തണ്ട മടക്കി വെച്ചുകൊണ്ട് അതൊരു തലേണയാക്കി ഉണ്ണിക്കണനെ അതിൽ കിടത്തി ഉറക്കും എന്നിട്ട് കുഞ്ഞേ എന്നിട്ട് പറയും ഇന്ന് നീ ഇങ്ങനെ ഉറങ്ങ് അപ്പം അന്ന് വൈകിട്ടാണ് വന്ന് അപ്പോൾ രാത്രിയായി ഈ സംഭവം നടക്കുമ്പോൾ അപ്പോൾ ഗോപാൽമ കുഞ്ഞിനോട് ഗോപാലിനോട് പറയാണ് കുഞ്ഞേ ഇന്ന് രാത്രി നീ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒന്ന് കിടക്ക് എൻ്റെ കൈത്തണ്ടയിൽ തല വെച്ച് കിടക്ക് നാളെ ഞാൻ കൽക്കത്തയിലേക്ക് പോയിട്ട് ഈ സ്ഥാപ സ്ഥലത്തിൻ്റെ ഉടമ അതായത് കാമർഹട്ടിയിലെ ആ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമയെക്കുറിച്ച് നമുക്കറിയാം മനോമോഹിനി ആ മനോമോഹിനി അവർക്കൊരു മകളുണ്ട് ആ മകൾ കൽക്കട്ടയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർ സാമ്പത്തികമായി നല്ല ഉയർന്ന നിലയിലുള്ളവരാണ് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഒരു നല്ല തലയണ നിനക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് ഉണ്ണിക്കണ്ണനോട് പറയാണ് എത്ര എത്ര മനോഹരമായിട്ടാണ് ആ രംഗം അവതരിപ്പിക്കപ്പെടുന്നു ഇതൊരു കഥയൊന്നുമല്ല സജീവമായി നടന്ന കാര്യമാണിത് എത്ര മനോഹരമായിട്ടാണ് ഉണ്ണിക്കണ്ണനെ ആ ഉറക്കുന്നത് ഗോപാൽമ അടുത്ത ദിവസം പാചകത്തിനായി വിറക് ശേഖരിക്കാം നേരെ പിന്നെ നേരമ്പളത്ത് എഴുന്നേറ്റ് ഗോപാൽമ രാവിലത്തെ കാര്യങ്ങൾക്ക് അപ്പോഴേ ഉണ്ണിക്കണ്ണൻ അവിടെ കിടന്ന് ഉറങ്ങുന്ന ഉണ്ണിക്കുണ്ണൻ ഉണ്ണിക്കണ്ണൻ ചാടി എണീക്കും ചാടി എണീറ്റ് ഗോപാൽമ കൂടെ പോവും കൂടെ പോയി ഗോവൽമായയുടെ കൂടെ നടന്ന് ആ ഗോവാലയുടെ ചുറ്റും ഓടിക്കളിക്കുക ഗോവാൽമ വിറക് വരയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ വിറകെടുക്കാൻ പോവുക ഇങ്ങനെ ഉള്ളി കണ്ണനും കൂടെ ഉണ്ടാവും എന്നിട്ട് പാചകം ചെയ്യുന്നതിനിടെ എന്തു പറ്റും കണ്ണന് നിറയെ കുസൃതികളാണ് ഗോവാൽമ വന്ന് പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കണ്ണനപ്പം കുസൃതിയാണ് വളരെ കുസൃതിയാണ് അപ്പോൾ ഈ കണ്ണനെ അടക്കി നിർത്താൻ വലിയ കാര്യം ഒന്നാമത് തീ കത്തിക്കുന്നുണ്ട് ഈ തീ കെത്തിക്കുമ്പോൾ കണ്ണൻ അവിടെ കിടന്നുകൊണ്ട് അതിൽ ചാടി പിടിക്കാൻ പോവുക അതിന് അടുപ്പിന് ചുറ്റും കിടന്നു സാക്കാല കുഴപ്പങ്ങളൊപ്പം ഉണ്ടാക്കിക്കൊണ്ടു അപ്പോൾ ഗോപാൽമ ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടെ പറയും കേട്ടില്ലെങ്കിൽ പിന്നെ ഗോപാൽമായയുടെ വിധം മാറും പിന്നെ കണ്ണനെ പിടിച്ച് ശരിക്കങ്ങ് വഴക്ക് പറയും അപ്പോൾ കണ്ണൻ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്ര മനോഹരമാണ് ഈ ലീല ഏ നമ്മ ഇത് ഇത് കഴിഞ്ഞ് ഭഗവാൻ ഇത് പറയുന്നുണ്ട് ഈ ലീലയെക്കുറിച്ച് ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട് അതായത് വായിക്കുന്ന ഈ കഥ വായിക്കുകയോ അല്ലെങ്കിൽ കഥ കേൾക്കുകയോ ചെയ്ത അന്നത്തെ ആളുകൾക്ക് വേണ്ടി പിന്നീട് ഈ കഥ കേൾക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ ഭാഗ്യം സിദ്ധിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ ഒരു കാര്യം അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് വരാം ഈ ലോകത്ത് ആരോടെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ ഇത് ആരോടെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ശ്രീകൃഷ്ണൻ കൂടെ കളിക്കുന്നു കൂടെ ഉറങ്ങുന്നു കൈത്തണ്ടയിൽ വെച്ച് ഉറക്കി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഇത് വിശ്വസിക്കും യഥാർത്ഥത്തിൽ വിശ്വസിക്കും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ കഴിയൂ ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല നമ്മൾ വെറുതെ പറയാം നമ്മുടെ മനസ്സിൽ ഈ കഥ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊരിക്കലും ഇത് ആ അർത്ഥത്തിൽ ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് അപ്പോൾ ഇത് ഗോപാൽമായിക്ക് ശരിയായി ഉണ്ടായ അനുഭവമാണെന്ന് നമ്മൾ ഓർക്കണം അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥയിൽ ഇത് സാധ്യമാകുമെന്നാണ് പറയുന്നത് ഇത് പിന്നീട് ഈ ഇത് സംബന്ധിച്ച് കഥകൾ വിവരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ശാരദാനന്ദ സ്വാമികളൊക്കെ ഇതിനെക്കുറിച്ച് ശാരദാനന്ദ സ്വാമികളാണ് ഇതിനെ ഒന്ന് പിന്നീട് വിശദീകരിക്കുന്നത് ഈ ഒരു അനുഭവത്തെ വിശദീകരിക്കുന്നത് ശാരദാനന്ദ സ്വാമികളാണ് അപ്പോൾ ശാരദാന സ്വാമികൾ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥയിൽ ഇത് സാധ്യമാകുമെന്നാണ് പറയുന്നത് എന്നാൽ ചുറ്റുമുള്ള ലോകത്തിൻ്റെ അവസ്ഥയിൽ ഇത് അവാസ്തവമായി തന്നെ തുടരും നമുക്ക് ചുറ്റുമുള്ള ലോകം അല്ലെങ്കിൽ ചുറ്റുമുള്ള ലോകത്തിന് ഇത് അവാസ്തവമായൊരു സംഭവമാണ് കാര്യം ഒരു കെട്ടുകഥ പോലെയോ അല്ലെങ്കിൽ ഒരു നാടോടി കഥ പോലെയോ ഒക്കെ ഒരു കെട്ടുകഥയാണ് പക്ഷേ ഇത് മനസ്സിൻ്റെ അവസ്ഥയിൽ ആരാണോ ആ ഭക്ത ആ ഭക്തയുടെ മനസ്സിൻ്റെ അവസ്ഥയിൽ ആ ഈശ്വരനോടുള്ള ആ ഇതൊരു ഈശ്വര ഈശ്വരനോടുള്ള ഒരു ഒരു ഭക്തിയുടെ പാരമ്യമായിട്ടാണ് ഭഗവാൻ ഇതിനൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇനി പറയുന്നുണ്ട് ഭഗവാൻ്റെ ശ്രീരാമേഷ്ദേവൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഇനി വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഉയർന്ന ഒരു മാനസികാവസ്ഥയിൽ ഇത് വളരെ എളുപ്പം സാധ്യമാകും എന്നാണ് ശാരദാൻ സ്വാമികൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ഗോപാലനെ മാത്രം ധ്യാനിച്ചിരുന്ന ഗോപാൽമായോടൊപ്പം ഇപ്പോൾ സദാസമയം ഗോപാലൻ സജീവമായിട്ട് ഓടിക്കളിച്ച് നടക്കുകയാണ് ആ കുഞ്ഞും കൂടെ ഉണ്ട് എപ്പോഴും നോക്കൂ ശ്രീരാമകൃഷ്ണദേവൻ ഗോപാൽമായയുടെ മടിയിൽ കയറി ഇരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഗോപാൽമായയുടെ മടിയിൽ കയറിയിരുന്നു എന്നുള്ളത് കെട്ടുകഥയല്ല അത് അതുകൊണ്ടാണ് ആ ഭക്ത കണ്ട് കണ്ട ഭക്തയാണ് അത് വിവരിച്ചിട്ടുള്ളത് അപ്പോൾ ഗോപാൽമായയുടെ മടിയിൽ ശ്രീരാമകൃഷ്ണദേവൻ കയറി ഇരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് വാസ്തവം അത് കഥയല്ല അപ്പോൾ അത്രയും ആലോചിച്ചാൽ മതി ശ്രീരാമകൃഷ്ണദേവൻ ആ മടിയിൽ കയറിയിരുന്ന് വെണ്ണ കഴിക്കുകയും ഉണ്ണിക്കണ്ണനെ പോലെ പെരുമാറുകയും ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ആലോചിച്ചാൽ മതി അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് സത്യമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് അപ്പോൾ അത് നമ്മൾ അത് കുറെക്കൂടെ ഭഗവത്ഗീതയെ അടിസ്ഥാനം ഭഗവാൻ ഗീതയിലൂടെ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഞാനിവിടെ ആ കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുകയാണ് അതായത് ഭഗവത്ഗീത പതിനെട്ടാമത്തെ അധ്യായത്തിലെ അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയുടെ പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് യ ഇമം പരംഗുഹ്യം മത്ഭക്തേഷോധി ഭക്തി മൈ പരാങ്ക് മമേ വൈശ്യത്യ സംശയ ഇതിൽ പറയുന്നത് ആ അറുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏതൊരുവൻ ആര് തന്നെയാകട്ടെ ഏതൊരുവൻ അത്യുത്കൃഷ്ടവും ഗോപ്യവുമായ ഈ ഗീതാശാസ്ത്രത്തെ നോക്കൂ ഏതൊരുവൻ അത്യുത്കൃഷ്ടവും ഗോപ്യവുമായ ഈ ഗീതാശാസ്ത്രത്തെ എൻ്റെ ഭക്തന്മാരിൽ ഉപദേശിക്കുന്നുവോ അവൻ എന്നിൽ പരയായ ഭക്തിയെ അനുഷ്ഠിച്ചിട്ട് പരയായ ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാകുന്ന ഭക്തി ഇതൊരു ജ്ഞാനമാകുന്ന ഭക്തിയാണ് ജ്ഞാനമാകുന്ന ഭക്തി അനുഷ്ഠിച്ചിട്ട് എന്നെ തന്നെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അറുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിൽ ശ്രീരാമ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് അതേപോലെ അറുപത്തി ഒൻപത് തൊട്ടടുത്ത ശ്ലോകം അത് ന തസ്മാൻ മനുഷ്യേഷു കച്ചിന്മേ പ്രിയകൃത്തമഹ ഭവിത ന ചമേ തസ്മാത് അന്യപ്രിയതരോഭുവി അതായത് ഇങ്ങനെയുള്ള എന്നെ തന്നെ പ്രാപിക്കുന്നവൻ മനുഷ്യരിൽ അവനേക്കാൾ എനിക്ക് അത്യന്തം പ്രിയം ചെയ്യുന്നത് വേറെ ആരുമില്ല മനുഷ്യരുണ്ട് ആ മനുഷ്യരിൽ എന്നെ തന്നെ ഇങ്ങനെ പ്രാ എന്നെ തന്നെ പ്രാപിക്കുന്നവൻ ആ എന്നെ തന്നെ പ്രാപിക്കുന്നവനിൽ കൂടുതൽ പ്രിയപ്പെട്ടവനായി മറ്റാരും എനിക്കില്ല എനിക്കില്ല അതാണ് ഗോപാൽമായയുടെ ആ അനുഭവത്തിലൂടെ ശ്രീകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് ശ്രീരാമകൃഷ്ണദേവൻ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ഗോപാൽമായയുടെ മടിയിൽ കയറിയിരിക്കുന്നത് ആ ഭഗവാൻ്റെ ആ ഭക്തയോ ഭക്തനോടുള്ള ആ സ്നേഹത്തിൻ്റെ ഇതിൽ പരം എനിക്ക് പ്രിയപ്പെട്ടവരാരും ഇല്ല പ്രിയപ്പെട്ടവരായിട്ടും ഇല്ല എന്ന് ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു ഉദാത്തമായ തെളിവാണ് ഗോപാൽമായയുടെ ശ്രീരാമകൃഷ്ണദേവൻ്റെയും തമ്മിലുള്ള ഈ മഹാലീല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മനുഷ്യരിൽ മാത്രമല്ല ഭഗവാൻ പറയുന്നു ഗീതയിൽ പറയുന്നതാണ് ഇനി മനുഷ്യരിൽ മാത്രമല്ല ഭൂമിയിൽ തന്നെ അവനേക്കാൾ പ്രിയം ചെയ്യുന്നവനായിട്ട് മറ്റൊരുത്തന് ഉണ്ടാവുകയേയില്ല എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് അപ്പോൾ ഇത്രയും പ്രിയപ്പെട്ട ഒരാ ആ എൻ്റെ ഭക്തന് വേണ്ടി ഭഗവാൻ ഇതല്ലാതെ എന്താണ് ചെയ്യുക ആ ഗീതാവാക്യമാണ് നമുക്കിനി നമുക്ക് ഒരു തെളിവായിട്ട് തെളിവായിട്ടെടുക്കാൻ പറ്റുക അതുമാത്രമാണ് നമുക്കൊരു അടിസ്ഥാന പ്രമാണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗം പറയാൻ തന്നെ കാരണം കഴിഞ്ഞ വള്ളിക്കോട്ട് നിന്ന് അപ്തലോകാനന്ദ സ്വാമി ഇന്ന് വിളിച്ചിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് കായംകുളത്ത് ശനി ഞായർ ദിവസങ്ങളിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ അതായത് ആയി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഭഗവാൻ അവതരിക്കപ്പെട്ടതിൻ്റെ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വർഷം കഴിഞ്ഞുള്ള മോക്ഷത ഏകാദശി വരുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് അതായത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വർഷം മുമ്പ് ഭഗവാൻ ഗീത അവതരിപ്പിച്ചതിൻ്റെ അത് അവതരിപ്പിച്ചത് മോക്ഷത ഏകാദശി നാളിലാണ് ആ മോക്ഷത ഏകാദശി വരുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് ലോകം മുഴുവനുമുള്ള ഗീത പഠിതാക്കൾ ഈ ദിവസത്തിൽ അഖണ്ഡ ഗീതാ പാരായണം നടത്തുന്നുണ്ട് ഈ പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ട് പതിനെട്ടാം അധ്യായം പതിനെട്ട് പ്രാവശ്യം പതിനെട്ട് അധ്യായം പതിനെട്ടാം അധ്യായമല്ല പതിനെട്ട് അധ്യായം പതിനെട്ട് പ്രാവശ്യമാണ് അന്ന് ഈ ഇരുപത് ഈ ശനി ഞായർ ദിവസം ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ അന്ന് ചൊല്ലുന്നത് അപ്പോൾ അതിൽ അത് നമുക്കും അത് ചെയ്യാവുന്നതാണ് അപ്പം തത്പുരുഷാനന്ദ സ്വാമി കായംകുളത്ത് ഇതിനോട് അനുബന്ധിച്ച് വരുന്നുണ്ട് എന്ന് അപ്പോൾ തിരുവല്ലയിൽ വന്നിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ തത്പുരാ തത്പുരുഷാൻ സ്വാമിയെ അവിടെ കായംകുളത്ത് എത്തിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാണ് സ്വാമി വിളിച്ചത് അപ്പോൾ തിരുവല്ലയെ വരുന്നുണ്ട് അപ്പോൾ ശനി ഞായറാഴ്ചയാണ് തത്പുരുഷാൻ സ്വാമി കായംകുളത്ത് ഈ ഗീതാ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ ആ ഞായറാഴ്ച തന്നെയാണ് വള്ളിക്കോട്ടയും നടക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് എന്തോ അപ്തമാനുഷ് മറന്നുപോയി ആ കാര്യം ഇതിലങ്ങ് അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചാൽ അപ്പോൾ അന്ന് തന്നെയല്ലേ നമ്മൾ വള്ളിക്കോട്ട് അത് ശരിയാണ് അന്ന് തന്നെയാണ് വള്ളിക്കോട്ടും നമ്മുടെ ചടങ്ങ് നടക്കുന്ന ഗീത നമ്മുടെ ഏകദിന അന്തർയോഗം നടക്കുന്നത് ക്രിസ്മസിൻ്റെ തലേന്ന് അപ്പോൾ ഇത് ഈ സാന്ദർഭികമായി പറഞ്ഞ അപ്പോൾ കൃഷ്ണൻ ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്കിതിൽ പരം പ്രിയപ്പെട്ട ഒരു ഭക്തൻ വേറെ ഇങ്ങനെയുള്ള ഭക്തന്മാരെ എനിക്കിതിൽ പരം പ്രിയപ്പെട്ട ഇതിൽ ഇതിൽപരം മറ്റൊരു പ്രിയപ്പെട്ട ഭക്തൻ എനിക്കില്ല എന്നാണ് ഭഗവാൻ ഈ അത് ഭഗവാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി നമുക്ക് മുന്നിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉത്തമ ഉദാഹരണമാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഗോൽ ഗോപാൽമാരുടെ മടിയിൽ കയറിയിരുന്ന് വെണ്ണ കഴിക്കുന്നതിൻ്റെ ആ ദൃശ്യം ഇത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ ഇത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നിടത്താണ് ആ ഇത് നമുക്ക് ഏറ്റവും ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിലുള്ളത് എന്ന് അറിയിക്കാൻ കൂടിയാണ് ഈ സന്ദർഭം ഇത് ഭംഗിയന്തര പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഈ കഥയിൽ ഗോലാ ഗോപാൽമായയുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറഞ്ഞത് ഈ മേൽപ്പറഞ്ഞ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ദക്ഷിണേശ്വരത്ത് വന്ന അവസരത്തിൽ ഗോപാൽമ നഹബത്തിലേക്ക് ശാരദാദേവി അവിടെ ഉണ്ട് അപ്പം നഹബത്തിലേക്ക് പോയി അവിടെയാണ് ആദ്യം അങ്ങോട്ട് ചെന്നു അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ശ്രീരാമകൃഷ്ണദേവനും ഗോപാൽമായയുടെ ആ സാക്ഷാത്കാരത്തിൻ്റെ ഈശ്വരീയ സാക്ഷാത്കാരത്തിൻ്റെ പരമോന്നതമായ അവസ്ഥയെ കാണിക്കുന്ന ഒരു ഭാഗമാണ് വളരെ ഗോപാൽമായയുടെ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് അപ്പോൾ ഗോപാൽമ ദക്ഷിണേശ്വരത്ത് വന്ന് നേരെ നഹബത്തിലേക്ക് പോയിട്ട് നഖബത്തിലിരുന്നു കൊണ്ട് ഗോപാൽമ നാടൻ ജപിക്കാൻ തുടങ്ങി ജപത്തിലേർപ്പെട്ടു ധ്യാനിക്കുകയും ജപിക്കുകയും ചെയ്യാം ഈ സമയം ഗോപാൽമ നഖബത്തിലിരുന്ന് ജപിക്കുന്നുണ്ട് ധ്യാനിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ശ്രീരാമകൃഷ്ണദേവൻ അവിടേക്ക് ഓടി വരികയാണ് നഹബത്തിലേക്ക് ഓടി വരാം വളരെ അപൂർവമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ നഹബത്തിൽ വരുന്നത് ശാരദാദേവിയെ അവിടെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിനു വേണ്ടി വരുന്നതാണ് വളരെ ചുരുക്കം സന്ദർഭങ്ങളിലാണ് ദേവി ശ്രീരാമക്ഷേവനെ അവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് ദേവിക്ക് അഹവത്തിലിരുത്തി അപ്പോൾ ഏതായാലും ഗോപാൽമ ഇവിടെ വന്ന് ധ്യാനിക്കുന്ന സന്ദർഭത്തിൽ ശ്രീരാമർഷദേവൻ ഓടി വരുകയാണ് ശ്രീരാമക്ഷദേവനെ സംബന്ധിച്ച് അത് യശോദയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണെന്ന് നമ്മൾ അത് മനസ്സിലുണ്ടാവണം അപ്പോൾ ഗോപാൽമ നഹബത്തിലേക്ക് ദക്ഷിണേശ്വരത്ത് മുറിയിലേക്കല്ല വന്നത് നേരെ നഹബത്തിലേക്കാണ് പോയത് കേട്ട് അവിടെ ഇരുന്ന് ധ്യാനിക്കുകയാണ് ഈ സമയത്ത് ശ്രീ ശ്രീരാമകൃഷ്ണൻ ഓടി നഹബത്തിലേക്ക് ചെല്ലുകയാണ് അമ്മയെ കാണാനായിട്ട് ഓടി ചെന്നിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഭഗവാൻ ഗോപാൽമായയോട് ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു ഭഗവാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ജപിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഗോപാൽമോ അപ്പോൾ ഞാനിനി ജപിക്കുന്നുണ്ട ജപിക്കണ്ടെന്നാണോ പറയുന്നത് എന്ന് ഗോപാൽമ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ പരിപൂർണ അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ജപത്തിൻ്റെ ആവശ്യമില്ല ഇനി ഒന്നും ചെയ്യണ്ട നിങ്ങൾ അപ്പോൾ ഗോപാൽ ചോദിച്ചു അപ്പോൾ ഞാൻ എല്ലാം നേടിയെന്നാണോ പറയുന്നതെന്ന് വെച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതെ ഇനി ജപസാധന തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി വേണമെങ്കിലാകാം ആരുടെ ശരീര സൗഖ്യം ഭഗവാൻ്റെ ശരീര സൗഖ്യത്തിനു വേണ്ടി ശ്രീരാമകൃഷ്ണൻ സ്വന്തം ശരീരത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ ശരീരത്തിൻ്റെ സൗഖ്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി മാത്രമേ ഇനി ജപസാധന ചെയ്യാവൂ അതാണ് ഗോപാൽമായോട് പറഞ്ഞ കാരണം അല്ലെങ്കിൽ ഗോപാൽമായയുടെ ജീവിതം അവസാനിക്കൂ അവിടെ മുമ്പ് ഗോപാൽമ അവസാന ഗോപാൽമ ആ ശരീരം വെടി അപ്പോൾ അത് ഇനി ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ചെയ്യേണ്ടത് ഈ സങ്കല്പത്തിലാണ് ഏത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശരീരത്തിന് വേണ്ടി ശ്രീരാമകൃഷ്ണദേവൻ്റെ ശരീരത്തിന് വേണ്ടി എന്നുള്ള സങ്കല്പത്തിലേ ചെയ്യാവുന്നു എങ്കിൽ മാത്രമേ ഗോപാൽമായിക്ക് ഗോപാൽമായയുടെ ആ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് അവസാനിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഭഗവാൻ ഓടി വന്നത് കാരണം ഇനി ജപസാധനയിലേക്ക് ഗോപാൽമ പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഓടി നഹബത്തിലേക്ക് ഓടി വന്നത് മൂന്ന് പ്രാവശ്യമാണ് ഭഗവാൻ ഇത് പറഞ്ഞത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിത് കാര്യം പറഞ്ഞു എന്നിട്ട് അപ്പോൾ ഗോപാൽമ പറഞ്ഞു ശരി ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം അവിടത്തേക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഗോപാൽമാ അത് സമ്മതിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഗോപാൽമായയുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെയും രണ്ടു മാസത്തേക്ക് മാത്രമേ ഗോപാൽമായും ശ്രീകൃഷ്ണനും തമ്മിലുള്ള കളികൾ നടന്നുള്ളൂ അതോടെ പിന്നെ അതങ്ങ് അവസാനിക്കുകയാണ് ഈ ഗോപാ സജീവമായി ശ്രീകൃഷ്ണൻ ഗോപാൽമായോട് കളിക്കുകയും ഒപ്പം ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ലീല പിന്നീട് രണ്ട് മാസത്തേക്ക് മാത്രമേ ഉണ്ടായുള്ളൂ അത് ആ രണ്ട് മാസത്തേക്ക് മാത്രമേ തുടർന്നു പോകുന്നുള്ളൂ ദിവസവും പല ഈ സന്ദർഭങ്ങളിൽ ദിവസവും പല കൃഷ്ണൻ അങ്ങനെ വന്നും പോയും ഇരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും ഗോപാൽമായെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും ഈ പിന്നീട് രണ്ട് മാസത്തേക്ക് മാത്രം ഭഗവാൻ ശ്രീരാമകൃഷ്ണനും താൻ ആരാധിച്ചു പോരുന്ന ഗോപാലനും ഒന്ന് തന്നെയാണെന്ന് ധ്യാനിക്കുമ്പോൾ ഗോപാലൻ്റെ രൂപം തെളിയും എന്നാൽ സംസാരിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശബ് ശബ്ദത്തിൽ ഗോപാൽമായക്ക് പിന്നീടുണ്ടാകുന്ന അനുഭവം അങ്ങനെയാണ് ധ്യാനിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ രൂപമാണ് മുന്നിൽ വരുന്നത് ആ രൂപം സംസാരിക്കുന്ന ശബ്ദം ശ്രീരാമകൃഷ്ണദേവൻ്റെ ശബ്ദത്തിലാണ് എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശബ്ദത്തിലാണ് സംസാരിക്കുമ്പോൾ പിന്നെ പിന്നെ ഗോപാലരൂപം പ്രത്യക്ഷപ്പെടാതെയായി ആ ഗോപാലരൂപം പിന്നെ ഗോപാൽമായിക്ക് പ്രത്യക്ഷമാകാതെ പോയി അതുപോലെ ഒരിക്കൽ കരഞ്ഞുകൊണ്ട് ഗോപാൽമ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എന്താണിപ്പോൾ പഴയ പോലെ ഗോപാലൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വരാത്തത് എന്ന് ശ്രീരാമകൃഷ്ണദേവനോടാണ് ഗോപാൽമ ചോദിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ കലിയുഗത്തിൽ ഒരാൾക്ക് നിരന്തരം ദർശനമുണ്ടായാൽ പിന്നെ ആ ശരീരം നിലനിൽക്കില്ല അതാണ് നേരത്തെ ഭഗവാൻ ഓടി വന്ന് നഹബത്തിൽ ഓടി വന്ന് ധ്യാനം നിർത്താൻ പറഞ്ഞത് കാര്യം ഗോപാൽമ ധ്യാനിക്കാനിരുന്നാൽ അല്ലെങ്കിൽ സാധനയ്ക്ക് ഇരുന്നാൽ ശ്രീകൃഷ്ണന് വന്നേ പറ്റൂ അപ്പം ശ്രീകൃഷ്ണന് വന്നേ പറ്റുമെങ്കിൽ ഈ കലിയുഗത്തിൽ ഒരാൾക്ക് ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഭഗവാൻ പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ ഇല കൊഴിയും പോലെ വീഴും ആ സാധകൻ അതുകൊണ്ടാണ് ഭഗവാൻ വളരെ സൂക്ഷിച്ച് ആ ബോധ്യപ്പെടുത്താൻ ഗോപാൽമായ ആദ്യം ബോധ്യപ്പെടുത്തി രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്തുകയല്ല ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവരാം കാരണം പിന്നെയും ഭഗവാന് സങ്കല്പങ്ങളുണ്ട് ആ അമ്മയിലൂടെ സങ്കല്പങ്ങളുണ്ട് അത് പിന്നീട് വരുന്നുണ്ട് ആ സങ്കല്പങ്ങളൊക്കെ അപ്പോൾ അതായത് ഓരോരുത്തരുടെ ജന്മസാഫല്യം അല്ലെങ്കിൽ ജന്മോദ്ദേശം എന്ന് പറയുന്നതിന് പിന്നെയും കിടക്കുക ഈ സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് വരുമ്പോൾ ആ ശരീരം ത്യജിക്കപ്പെടും അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ ഓടി വന്നത് എന്നാൽ ഗോപാൽ ആ ദർശനം ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് വളരെ വേദനാജനകമായി തീർന്നു അത് വളരെ വേദനയായിട്ട് അനുഭവിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ നെഞ്ചിൽ ഒരു തരം വിങ്ങലാണ് വന്ന് നിറയുന്നത് കാരണം ശ്വാസം മുട്ടുന്ന പോലെ കാരണം ഭഗവാനെ കാണാതെ കുഞ്ഞിനെ കാണാതെ ഒരമ്മക്ക് നമുക്ക് അത്രയും ആലോചിക്കാമല്ലോ ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കാണാതെ എത്ര നേരം ഇരിക്കാൻ പറ്റും അതുകൂടെ വിങ്ങലാവും നമ്മളെല്ലാം നമ്മുടെ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിലിരുന്ന് ആലോചിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ ഒരു ഒരു കുറച്ച് നേരം കാണാതിരിക്കുമ്പോൾ ഏതൊരു അമ്മയാണ് വ്യാകുലപ്പെടാത്തത് മനസ്സിൽ വിങ്ങലുണ്ടാവാത്തത് അപ്പോൾ പിന്നെ ഗോപാൽമാരുടെ അവസ്ഥ പറയാനുണ്ട് ഗോപാലിനെ ഇനി കാണാനേ പറ്റില്ല ഗോപാലിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ ആ വിങ്ങൽ വളരെ കയറി കയറി വന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ അമ്മ വളരെ വളരെ ദുഃഖിതയായി എന്നാണ് പറയുന്നത് നല്ല ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് അപ്പോൾ ഇത് മാറാൻ എന്താണ് മാർഗം നല്ല ഭക്ഷണം കഴിച്ചാൽ മതി ഭഗവാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാകും നമ്മളിത് മുൻപരിക്ക പറഞ്ഞതാണ് നമ്മുടെ അതിയായ ദുഃഖം നമുക്ക് താങ്ങാൻ ആവുന്നതിലേക്കാൾ ദുഃഖവും മറ്റും വരുമ്പോൾ ഏറ്റവും നല്ല മാർഗം അതിൽ നിന്ന് ആ ദുഃഖത്തിൽ നിന്ന് മോചനം ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അത് ആ അന്നം ബ്രഹ്മമായതുകൊണ്ടാണ് ആ ബ്രഹ്മം ആ ബ്രഹ്മത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറുന്നു അതുകൊണ്ടാണ് ഇതിനു മുമ്പ് നമ്മളിത് സൂചിപ്പിച്ചാണ് ഏറ്റവും അധികം ദുഃഖം എപ്പോഴൊക്കെ തോന്നുന്നു അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും വയറ് നിറച്ച് ഏറ്റവും നല്ല ഭക്ഷണം അങ്ങ് കഴിച്ചേക്കുക നമ്മുടെ ആ വിഷമം മാറും എന്നാണ് ഭഗവാനാണിത് പറയുന്നത് അപ്പോൾ ഭഗവാൻ അത് പറയുമ്പോൾ നമ്മളത് നമുക്കത് അനുഭവിക്കാൻ കഴിയുമല്ലോ ഏതായാലും അപ്പോൾ ഭക്തന്മാർ കൊണ്ടുവരുന്ന വിവിധങ്ങളായ ഭോജ്യങ്ങൾ അപ്പോൾ ഈ ഗോപാൽമ ഇങ്ങനെ വിഷമിച്ചു വന്നപ്പോൾ ഈ ഭക്തന്മാർ അവിടെ കൊണ്ടുവരുന്ന വിവിധങ്ങളായ ഭൗജ്യങ്ങൾ ഇത് ഭഗവാൻ പലതും തൊടാറില്ല കാര്യം ഇതിൻ്റെ ഈ കൊണ്ടുവരുന്നവരുടെ അവസ്ഥയനുസരിച്ച് മാത്രമേ ഭഗവാൻ ഈ ഈ ഇതിൽ തൊടാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും തൊടാറില്ല മാറ്റി വെക്കും അപ്പോൾ രണ്ട് പേർക്കാണ് ഈ വരുന്ന ഭക്ഷണങ്ങളിൽ ഭൂരിഭാഗവും രണ്ട് പേർക്കാണ് ഗോപാൽമ കൊടുക്കുക രണ്ടേ രണ്ട് പേർക്ക് ഈ ഭക്ഷണം മുഴുവൻ കൊടുക്കുക കാര്യം ആ രണ്ട് പേര് എത്ര കഴിച്ചാലും കുഴപ്പമില്ല അവർക്കത് ആ ഭക്ഷണം കഴിക്കാനുള്ള അവർക്കതിന് സാധ്യമാകും മറ്റാർക്കും ഭഗവാൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാറില്ല രണ്ടേ രണ്ടു പേർ അതിലാദ്യത്തെ ആൾ ഗോപാൽമാ തന്നെയാണ് രണ്ടാമത്തെ ആൾ സ്വാമിജിയാണ് വിവേകാനന്ദൻ നരേന്ദ്രൻ ഈ രണ്ട് പേർക്ക് മാത്രമാണ് ഭഗവാൻ ഇതേപോലെ എന്തും കഴിക്കാം ഈ രണ്ട് പേർക്ക് എന്തും കഴിച്ചാലും കുഴപ്പമില്ല കാര്യം രണ്ടു പേരും സാക്ഷാത്കാരത്തിൻ്റെ ആ മറുകര കടന്നവരാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇവരെ അപ്പോൾ ഇവർ പേരും ദിവ്യാത്മാക്കളാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇവർ പേരും ദിവ്യാത്മാക്കളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് അത് അതുകൊണ്ടായിരിക്കാം നമുക്ക് മറ്റൊരു സന്ദർഭത്തിലേക്ക് നമുക്ക് അത് ശരിയാണെന്ന് തോന്നുന്ന മറ്റൊരു അല്ലെങ്കിൽ അതിനെ കുറെ കൂടെ ആ ഒരു ഭഗവാൻ പറഞ്ഞ ഈ രണ്ട് ദിവ്യാത്മാക്കളെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെ കുറെക്കൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഭവം പിന്നീട് സംഭവിക്കുന്നുണ്ട് അതായത് അത് കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ പത്ത് വർഷം ഭഗവാൻ്റെ ദേഹത്യാഗത്തിന് ശേഷം പത്ത് വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് നരേന്ദ്രൻ അപ്പോഴേക്കും സ്വാമി വിവേകാനന്ദനായി മാറി വിശ്വവിജയിയായി മാറി വിദേശത്ത് പോയി പ്രഭാഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ മാറി വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ സ്വാമിജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് മൂന്ന് പേരാണ് സ്വാമിജിയോടൊപ്പം ഉണ്ട് രണ്ടു പേരാണ് ആ സമയത്ത് കൂടെ വന്ന രണ്ട് ഒന്ന് മിസ് മക്ലിയോൾ മിസ് മക്ലിയോടും സാറാ ഓൾ ബുള്ളു രണ്ടു പേരാണ് സ്വാമിയോടൊപ്പം വന്നത് ഒടുവിൽ മൂന്നാമത് പിന്നീട് വന്നു ചേരുന്ന ഭക്തയാണ് മാർഗരറ്റ് നോബിൾ ആദ്യം സ്വാമിയുടെ കൂടെയല്ല വന്ന് ആദ്യം കൂടെ വന്നത് മിസ് മക്ലിയോടും സാറാ ഓൾ ബുള്ളു ആണ് ബുൾ എന്ന് പറയുന്ന അവർ രണ്ടു പേരുമാണ് വന്നത് പിന്നീട് ഒരവസരത്തിലാണ് നമ്മുടെ നമുക്കൊക്കെ അറിയാവുന്ന മാർഗരറ്റ് നോബിൾ പിന്നീട് നിവേദിതയായി മാറിയ മാർഗരറ്റ് നോബിൾ എന്നിവരാണ് എത്തിയത് അപ്പോൾ ഈ ഈ ഇവരെ കൂടാതെ മറ്റു മൂന്ന് പേരും കൂടെ സ്വാമിജിയുടെ കൂടെ ബല്ലൂർ മഠത്തിൽ അന്ന് എത്തുന്നുണ്ട് ഒന്നൊരു ക്യാപ്റ്റൻ സേവിയറാണ് പിന്നെ ആ ക്യാപ്റ്റൻ സേവിയറിൻ്റെ ഭാര്യയാണ് പിന്നെ ഹെൻറിറ്റാ മുള്ളറാണ് ഇങ്ങനെ ആറ് പേരാണ് ഭഗവാൻ സ്വാമിജി വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ ഇവിടെ എത്തുന്നത് അപ്പോൾ ഇതിൽ അവസാനം വന്നവരാണ് മാർഗരറ്റ് നോബിൾ അപ്പോൾ ആദ്യം പറഞ്ഞ മൂന്ന് വനിതകളും അപ്പോൾ ഈ ആദ്യത്തെ മൂന്ന് പേര് നേരത്തെ പറഞ്ഞ ഈ മാക്ഡിഡോടും സാറാ ബുള്ളും പിന്നെ നമ്മുടെ മാർഗരറ്റ് നോബിളും ഈ മൂന്ന് പേരും വന്ന അവസ വന്ന് കുറച്ച് കഴിഞ്ഞ ഒരു അവസരത്തിൽ ശാരദാദേവിയെ കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ശാരദാദേവിയുടെ കാണാനായിട്ട് പോകുന്ന ഒരു രംഗമുണ്ട് ഇവർ മൂന്ന് പേരും കൂടെ സ്വാമിയാണ് ഇവരെ കൊണ്ടുപോകുന്നത് സ്വാമിജി കൂടെ കൊണ്ടുപോവാണ് ഇവരെ കൊണ്ടുപോവാണ് എന്നിട്ട് സ്വാമിജി അപ്പോൾ ശാരദാൻ സ്വാമികൾ ഒരു കെട്ടിടമെടുത്ത് അവിടെയാണ് ശാരദാദേവിയെ ബാരാനഗറിൽ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് ശാരദാ ശാരദാന്റെ സ്വാമികളാണ് ദ്വാരപാലകനായി അവിടെ ഉണ്ട് എപ്പോഴും ശാരദാദേവിക്കൊപ്പം ഉണ്ട് അപ്പോൾ അവിടെ ശാരദാദേവി അവിടെ താമസി പാർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടേക്കാണ് ഈ മൂന്ന് പേരെ സ്വാമിജി കൊണ്ടുപോകുന്നത് നോബൽ നോബലുൾപ്പെടെയുള്ള ഈ മൂന്ന് പേരെ കൊണ്ടുപോകുന്നത് അപ്പം ഇവർ അവിടെ ചൊല്ലുമ്പോൾ അവിടെ ഗോപാൽമായും ശാരദാദേവിയോടൊപ്പം ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഗോ ഗോപാൽമ അവിടെ ഉണ്ട് ഇവർ ചെല്ലുമ്പോൾ അപ്പോഴാണ് ഈ മൂന്ന് പാശ്ചാത്യ വനിതകളെയും കൊണ്ട് വിവകാനുസ്വാമി കയറി വരുന്നത് എന്നാൽ മുറിക്കുള്ളിലേക്ക് ഈ വനിതകൾ മാത്രമേ വന്നുള്ളൂ ശാരദാദേവിയുടെ മുറിക്കുള്ളിലേക്ക് സ്വാമി വന്നില്ല ഈ മൂന്ന് പേരും മാത്രമേ കടന്നു വന്നുള്ളൂ ഇത് മാർഗ്രറ്റ് നോബിൾ നിവേദിത അവരുടെ ഓർമ്മ പുസ്തകത്തിൽ എഴുതിയ ഭാഗമാണിത് അപ്പോൾ സ്വാമിജി വന്നില്ല ഞങ്ങൾ മൂന്ന് പേരുമാണ് ആ മുറിക്കുള്ളിലോട്ട് കയറിയത് എന്നിട്ട് അപ്പോൾ ഗോപാൽമ അവർക്ക് ഇരിക്കാനുള്ളൊരു പായ ഈ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള പായ ശാരദാദേവിയുടെ അടുത്ത് അവർക്ക് ഇരിക്കാനുള്ള പായയൊക്കെ ഇട്ട് കൊടുത്തു ശാരദാദേവി ഈ സം ആദ്യത്തെ കുറച്ച് സംഭാഷണമുള്ളു അത് ശാരദാദേവിക്ക് നേരിട്ട് ഇവരോട് സംസാരിക്കാൻ പറ്റില്ല കാര്യം ഇവർക്ക് ഇംഗ്ലീഷേ അറിയാവുള്ളൂ അപ്പോൾ ശാരദാദേവി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാനായിട്ട് വേറൊരു സ്ത്രീ അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ മുഖേനയാണ് ശാരദാദേവി അവരോട് സംസാരിച്ചിട്ട് ഇവരോട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ശാരദാദേവി നേരിട്ട് മറ മാർഗലറ്റ് നോബലിനോട് നേരിട്ട് അങ്ങ് പറയുകയാണ് നീ വന്നത് എനിക്ക് വളരെ സന്തോഷമായി മോളെ എന്ന് നേരിട്ടാണ് പറഞ്ഞത് അതിനൊരു ട്രാൻസ്ലേറ്റർ ആവശ്യം അപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നിട്ടാണ് എന്നാണ് ശാരദാവി പറഞ്ഞത് അന്നവർ മടങ്ങുമ്പോൾ ബലൂർ മഠത്തിലേക്ക് മടങ്ങുമ്പോൾ ഗോപാൽമായും അവരോടൊപ്പം പോയി ഗോപാൽമായും കൊണ്ടാണ് അവർ പോയത് ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ ഒരു സ്ത്രീയാണ് ഇവരെന്നറിഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടു കൂടിയാണ് ഗോപാൽമായ കാണുന്നത് അങ്ങനെയാണ് കൂടെ കൊണ്ടുപോകുന്നത് കാര്യം ശ്രീരാമകൃഷ്ണദേവനോടൊപ്പം അതായത് ശ്രീരാമകൃഷ്ണദേവനിൽ നിന്ന് അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഭക്ത എന്നുള്ള നിലയിൽ മാത്രമല്ല ഈശ്വരനെ സാക്ഷാത്കരിച്ച ഒരു ഭക്തയാണ് ഭഗവാൻ അവതരിച്ച ആ അവതാരത്തിൻ്റെ രൂപത്തിൽ തന്നെ ആ അവസ്ഥയിൽ തന്നെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ ഒരമ്മയാണ് ഗോപാൽമ എന്നറിഞ്ഞതിൻ്റെ ആ ആവേശത്തിലാണ് ഈ മൂന്ന് വിദേശ വനിതകളും ഗോപാൽമായയെക്കൂടെ അന്ന് കൂടെ കൂട്ടുന്നത് യാഥാസ്ഥിതിക അവസ്ഥയിൽ നിന്ന് അപ്പോൾ അപ്പോഴീ ഗോപാൽമായ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം അവരൊരു യാഥാസ്ഥിതികയായ സ്ത്രീയാണ് ആ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും മോചിതയല്ല അപ്പോൾ പാശ്ചാത്യരോട് അതുകൊണ്ട് അത്രയും അടുപ്പമൊന്നും ഉണ്ടായിരുന്നു ഈ അത്ര കാണിച്ചില്ല ഗോപാൽമായ അങ്ങനെയുള്ളൊരു അടുപ്പം കാണിച്ചില്ല എന്നാണ് പറയുന്നത് അത് ഇത് നിവേദിത തൻ്റെ ഓർമ്മ പുസ്തകത്തിൽ എഴുതുന്നതാണിത് എന്നാൽ നിവേദിതയോട് ഗോപാൽമായ്ക്ക് ഇഷ്ടമായിരുന്നു എന്തുകൊണ്ടോ നിവേദിതയോട് ഗോപാൽമാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് നിവേദിത എന്നെ ഓർക്കുന്നതാണിത് അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഗോപാ നിവേദിത പറയാണ് ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഗോപാൽമ ആംഗ്യം കൊണ്ടാണ് നിവേദ്യതയുമായി സംസാരിച്ചത് അവരാംഗ്യം കാണിച്ചാണ് സംസാരിക്കുന്നത് ഇരുവർക്കും അത് വളരെ ഹൃദ്യമായ ഹൃദ്യമായൊരു നിമിഷമായിരുന്നുവെന്ന് നിവേദിത ഓർക്കുകയാണ് ഭാഷ അവർക്കൊരു തടസ്സമേ ആയില്ല വ്യത്യസ്ത സംസ്കാരം അവരെ ഒട്ടും അലോസരപ്പെടുത്തിയതുമില്ല എന്നാണ് നിവേദിത എഴുതിയ വാക്കുകളാണിത് അവർക്കിടയിൽ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ എന്നൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് നിവേദിത തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ആ ദൈവികമായ ഭാവത്തെ നിവേദിത തന്നെ എഴുതുകയാണ് ഈ അമ്മയിൽ നിന്ന് അമ്മയിലൂടെയാണ് എനിക്കത് ഏറ്റവും പ്രകടമായി ബോധ്യപ്പെട്ടതെന്ന് നിവേദിത പറയാണ് കാരണം ആ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു അന്നാണ് ഈ മൂവരിൽ നിവേദിത ഈ ദിവസമാണ് മാർഗരറ്റ് നോബിൾ അന്ന് ഈ വന്ന ഇവർ യാത്ര ചെയ്ത് ബലൂർ മഠത്തിൽ വന്നു എന്ന് പറയുന്ന ഗോപാൽമ ഒപ്പം വന്നു എന്ന് പറയുന്ന ആ ദിവസം എന്തുകൊണ്ടാണ് ഗോപാൽമ വന്നത് എന്ന് വെച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് സംഭവിക്കുന്നത് സിസ്റ്റർ നിവേദിത എന്ന നാമം സ്വീകരിച്ച് സന്യസ്ത ജീവിതത്തിലേക്ക് മാർഗ്രറ്റ് നോബിൾ പ്രവേശിച്ച ദിവസം കൂടിയായിരുന്നു അത് അതുകൊണ്ടാണ് ഗോപാൽമ അവരോടൊപ്പം വന്നത് അടുത്ത ദിവസം നമുക്കിപ്പോൾ മണി എട്ടായി അടുത്ത ദിവസം നമുക്ക് കൂടുതൽ ആ അമ്മയുടെ കൂടുതൽ വിശേഷം നമുക്ക് പങ്കുവെക്കാം എല്ലാവർക്കും നമസ്കാരം सबकाय धर्म से सर्वधर्मस्वरूपिणे अवतार वरिष्ठाय रामकृष्णाय ते नमः नमस्ते नमस्ते सर नमस्ते, नमस्ते नमस्ते